ഗുലാം നബി ആസാദുമാരാകണോ രാഹുൽഗാന്ധിമാരാകണോ എന്ന വെല്ലുവിളി നരേന്ദ്രമോദി ഈ രാജ്യത്തോട് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ ഇന്ത്യയിലെ യുവജനങ്ങൾ രാഹുൽഗാന്ധിമാരാകണം എന്ന് മാത്രമായിരിക്കും പറയുകയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. നീതിനിഷേധങ്ങളിൽ നിശബ്ദരാകില്ല, വിദേശ രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ല എന്ന മുദ്രാവാക്യത്തിൽ കോട്ടക്കൽ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ അടുത്ത ദിവസം ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ആത്മകഥ രൂപത്തിൽ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായി ഒരു ഇന്റർവ്യൂ നൽകുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടു. അതിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണ്, വലിയൊരു വട്ടാര സദൃശമായിട്ടുള്ള ഒരു ബംഗ്ലാവാണ്. ഇപ്പോഴും അദ്ദേഹം കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഗുലാം നബി ആസാദ് എന്നാണ്. അപ്പൊ നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ച് തരികയാണ് എന്താണ് മാതൃക. ഗുലാം നബി ആസാദുമാരാവണോ രാഹുൽ ഗാന്ധിമാരാവണോ എന്നുള്ളൊരു വെല്ലുവിളി ഈ രാജ്യത്തിന് മുമ്പിൽ, വാർത്തസുകാർക്ക് മുമ്പിൽ നരേന്ദ്രമോദി ഉയർത്തുമ്പോ അഭിമാനത്തോടു കൂടി നമ്മൾ പറയും, നിങ്ങളുടെ മുഖത്ത് നോക്കി വിരച്ചൂണ്ടി ചോദ്യം ചോദിക്കുന്ന രാഹുൽ ഗാന്ധി ആവുക എന്നുള്ളതാണ് ഈ നാട്ടിലെ യുവതയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. നിങ്ങൾ ഒരു ചോദ്യത്തെ തമസ്കരിക്കാൻ ആഗ്രഹിച്ചാൽ ആ ചോദ്യങ്ങൾ ആയിരം കണ്ഠങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ശബ്ദങ്ങളായി ഈ രാജ്യത്തെ ഓരോ തെരുവുകളിലും ഉയർത്താൻ കഴിയുന്ന ഉത്തരവാദിത്വം അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്വത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ സമ്മേളനമൊക്കെ മുന്നോട്ട് പോകുന്നത്. നീതി നിഷേധങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിശബ്ദരാവില്ല എന്ന് രാജ്യം ഭരിക്കുന്നവരെ ഓരോ നിമിഷവും നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ട് കഴിയും. അതോടൊപ്പം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ മുദ്രാവാക്യം, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷബാബ് വക്കത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷാജി ബച്ചേരി, അഭിലാഷ് UK, OK ഫാറൂഖ്, ഷഹനാസ് പാലക്കൽ, മുഹമ്മദ് പാറയിൽ അഷ്റഫ് കുഴിമണ്ണ, ഷഹനാസ് PT, ജാസിർ പാറയിൽ സിദ്ദീഖ് കാടാമ്പുഴ, ഹാഷിം ജമാൻ, വിനു പുല്ലാനൂർ, റംല മുഹമ്മദ്, റിജിത ഷെലീജ്, അനുഷ സ്ലീമോ തുടങ്ങിയവർ സംബന്ധിച്ചു.